ചെന്ന ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. പെട്രോൾ ലിറ്ററിന് 50 രൂപയ്ക്ക് നൽകുമെന്ന് വാഗ്ദാനം നൽകി കേന്ദ്രത്തിൽ അധികാരത്തിലേറിയ BJP ഇന്ന് പെട്രോളിന്റെ വില 100 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്നും പാവപ്പെട്ട ജനതയോട് BJP മാപ്പ് പറയണമെന്നും HMS ദേശീയ സമിതി അംഗം മനേത് ചന്ദ്രൻ ആവശ്യപ്പെട്ടു. കേരള സ്റ്റേറ്റ് മോട്ടോർ എഞ്ചിനീയറിംഗ് ലേബർ സെന്റർ HMS വടകരയിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡീസലിനും യാതൊരു നിയന്ത്രണവുമില്ലാതെ വില വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മോട്ടോർ മേഖലയാകെ തകർന്നുകൊണ്ടിരിക്കുന്നു. തൊഴിലാളികൾ പട്ടിണിയിലാണ്. വാഹനങ്ങൾ നിരത്തിലിറക്കാനാകാതെ തുരുമ്പെടുക്കുകയാണെന്നും ചന്ദ്രൻ പറഞ്ഞു. എക്സൈസ് ഡ്യൂട്ടി കുറച്ചുകൊണ്ട് 50 രൂപയ്ക്കകലും പെട്രോളും ഡീസലും വിൽക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാവണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ത്യയിൽ നിന്ന് പെട്രോൾ വാങ്ങുന്നത് നേപ്പാളിൽ 45 രൂപ മാത്രമേ പെട്രോളിലുള്ളൂ. അവർ ഇവിടെ നിന്ന് വാങ്ങി വിൽക്കുകയാണ് നേപ്പാളിൽ. ഇവിടെ എക്സൈസ് ഡ്യൂട്ടിയുടെ അമിതമായ ഭാരത്തിന്റെ ഫലമായിട്ടാണ് ഈ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ജനജീവിതം ദുസ്സഹമാക്കുന്ന സാഹചര്യം. ഞങ്ങൾ പറയുന്നു, 2017 സെപ്റ്റംബർ മാസത്തിൽ ഇവിടുത്തെ രണ്ട് രാജ്യസഭയും ലോക്സഭയും ഒന്നിച്ചേർന്നുകൊണ്ട് GST പ്രഖ്യാപിച്ചു. എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് GST പ്രഖ്യാപിക്കുന്നില്ല? ഞങ്ങൾ പറയുന്നു, GST നടപ്പാക്കിക്കൊണ്ട് ഇവിടുത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാൻ. എക്സൈസ് ഡ്യൂട്ടി 2014 10 രൂപയ്ക്ക് താഴെ കൊണ്ടുവന്നുകൊണ്ട് 50 രൂപയ്ക്ക് പെട്രോളും 40 രൂപയ്ക്ക് ഡീസലും ലഭിക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാവണം. കെ സുരേന്ദ്രൻ ഒരു ജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഞാൻ വിനയപൂർവ്വം അദ്ദേഹത്തിന് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഈ യാത്രയും വിജയയാത്രയും ഉന്നയിക്കേണ്ട ആദ്യത്തെ ആവശ്യം, നിങ്ങൾ UPA ഗവൺമെന്റ് ഈ രാജ്യത്ത് നിന്ന് അധികാരത്ത് പുറത്തുപോകുമ്പോൾ, ആ ഗവൺമെന്റ് ഉള്ളപ്പോൾ നിങ്ങൾ കാളവണ്ടിയുന്നി സ്കോട്ടർ ഓടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഉരുട്ടിക്കൊണ്ടുപോയി നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1 ലിറ്റർ പെട്രോളിന് 50 രൂപയ്ക്ക് നൽകുമെന്ന്. ഞാൻ പറയുന്നു, നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടണം. ഈ രാജ്യത്തെ BJPക്കാരൻ ഉറപ്പു നൽകിയത് 50 രൂപയ്ക്ക് പെട്രോൾ നൽകുമെന്നാണ്. അതുകൊണ്ട് അടിയന്തരമായും നിങ്ങൾ 50 രൂപയ്ക്ക് പെട്രോൾ നൽകാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാക്കണം, അതിനാവശ്യമായ നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ പ്രബുദ്ധരായ ഇന്ത്യയിലെ മോട്ടോർ തൊഴിലാളികളും അതുപോലെ തൊഴിലുടമകളും ബസ് ഉടമകളും അടക്കം 2-ാം ദിവസത്തെ പ്രക്ഷോഭത്തിൽ അണിനിരക്കുകയാണ്. അടിയന്തരമായും ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില താഴ്ത്തിക്കൊണ്ട് വന്നുകൊണ്ട്, അതുകൊണ്ട് അതുപോലെ തന്നെ പാചകവാതകത്തിന്റെ വില കുറച്ചുകൊണ്ട് വന്നുകൊണ്ട് ജനങ്ങളെ പട്ടിണിയിലും ദുരിതത്തിലേക്കും ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിന് നിങ്ങൾ സാക്ഷിയാവേണ്ടി വരും. ജനങ്ങളോട് യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് കേന്ദ്ര ഗവൺമെന്റും നരേന്ദ്രമോദിയും. താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് വിലങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനവും നടത്തി. രഞ്ജിത് കാരാട്ട്, മനോജ് ശ്രുതി, കെ പ്രകാശൻ, പ്രേമൻ ആയാടത്തിൽ എന്നിവർ സംസാരിച്ചു. രാജീവൻ ഇ, ശശി തെറ്റത്ത, പ്രകാശൻ MK, വിജയൻ പനയത്ത് എന്നിവർ നേതൃത്വം നൽകി. ഔറ ഗോൾഡൻ ഡയമണ്ട്സ്, മനസ്സിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കുന്നതാവണം സ്വർണം. ആഡംബരത്തേക്കാൾ അഭിമാനത്തിന് സ്ഥാനം നൽകുന്ന അമൂല്യ ലോഹം. പെണ്ണിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ദൈവിക അലങ്കാരമാണത്. 7 വർണ്ണങ്ങൾ പോലെ ഏറ്റവും നല്ല സ്വർണം കുറഞ്ഞ പണിക്കൂലിയിൽ. ഔറ ഗോൾഡൻ ഡയമണ്ട്സ്, മാർക്കറ്റ് റോഡ്, വടകര.